വടക്കുംനാഥന്റെ മണ്ണിൽ ശക്തന്റെ നാട്ടിൽ പൂരങ്ങളുടെ പൂരത്തിന് കേളികൊട്ടുയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസ് പൂരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരുപിടി അതിഥികൾ നമുക്ക് മുൻപിലുണ്ട്. 1000 ജനങ്ങൾ ഈ കാഴ്ച കാണുന്നതിനായി ഈ പൂരനഗരിയിലുണ്ട്. എന്തായാലും ഉണ്ണി, ആരൊക്കെയാണ് അതിഥികൾ? അവരിലേക്ക് പോകാം. വടക്കുംനാഥന്റെ മുന്നിൽ തെക്കേ ഗോപുര നടയിലാണ് നമ്മളുള്ളത്. സകല തൃശ്ശൂരുകാരും ഇവിടെയുണ്ട്, സകല പൂരപ്രേമികളുമുണ്ട്. ആ പൂരപ്രേമികളിൽ ഏറ്റവും എണ്ണം പറഞ്ഞ പൂരപ്രേമികളെയാണ് നമ്മൾ അതിഥികളായി വിളിച്ചിരിക്കുന്നത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഗാനരചയിതാവ് എഴുത്തുകാരൻ ഫാദർ ഡേവിസ് ചിറമൽ, തൃശ്ശൂരിൻ്റെയും നമ്മുടെയൊക്കെ സ്വന്തമായ മന്ത്രി വി എസ് സുനിൽകുമാർ, ഗായിക ഇന്ദുലേഖ, തൃശ്ശൂർ നാട്ടുകാരിയാണ് മാളവിക, നടി തുടങ്ങിയ അതിഥികളാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ പൂരം നടക്കുന്ന ഇതേ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി സുനിൽകുമാർ. അന്നും അദ്ദേഹം ടെൻഷനൊന്നും പുറത്ത് കാണിച്ചിരുന്നില്ല. ഇപ്പോഴും ഉത്തരവാദിത്തത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ തൃശ്ശൂർ പതിവ് പോലെ പൂരം കാണാൻ വന്നത്. എങ്ങനെയാണ് ഈ പൂരത്തിന് മനസ്സ് മാറ്റിവെക്കാൻ പറ്റുന്നത്? അല്ല, മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് പൂരത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നുള്ളത് കുറേ കാലങ്ങളായിട്ടുള്ള ശീലമാണ്. എൻ്റെ മാത്രമല്ല, തൃശ്ശൂർക്കാർ പൊതുവേ തൃശ്ശൂർ പൂരം കാണാം എന്ന് പറയുന്നത് നമ്മളൊരു കൊല്ലം, ഈ കൊല്ലം പൂരം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ കാത്തിരിപ്പാണ്, അടുത്ത കൊല്ലം പൂരത്തിന് വേണ്ടിയിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കുള്ള എനർജി റീചാർജ് ചെയ്യപ്പെടുന്നത് ഈ തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ്. പൂരത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, ഈ പൂരം വിശ്വപ്രസിദ്ധമായിട്ടുള്ള പിന്നെ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്ന പൂരമാണ്. 1435 പൂരമാണ് നടക്കുന്നത്. ആ പൂരത്തിൽ നിന്ന് മാറി ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് തൃശ്ശൂർ പൂരം ഉത്ഭവിക്കുന്നത്. ആ തൃശ്ശൂർ പൂരം ആരംഭിക്കുന്ന കാലം മുതൽ ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു ഇവൻ്റാണ് അത്. തുടക്കം മുതൽ അതിൻ്റെ മഠത്തിൽ വരവ് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള നിരവധി ചടങ്ങുകൾ, ആ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ക്ലാസിക്കൽ കലകളുമായി സമന്വയിപ്പിച്ചിട്ടുള്ള കല പിന്നെ ഒരു പൂരമാണ്. ഇപ്പം ഇന്ന് രാവിലെ നെയ്തലക്കാവ് ഭഗവതി പിന്നെ എഴുന്നള്ളി വന്നിട്ടാണ് തെക്കേ ഗോപുരനട തുറക്കുന്നത്. അപ്പം ഗോപുരനട തുറക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ, അതിൻ്റെ പിന്നിൽ ഗോപുരനടയുടെ പിറകിൽ അവിടെ വന്ന് കുഴൽപ്പറ്റും കൊമ്പുപറ്റും നടത്തിയ ഒരു മേളവും നടത്തിയതിന് ശേഷം, അത് മനോഹരമായ ഒരു പ്രത്യേക താളത്തിലുള്ള അത് നടത്തിയതിന് ശേഷമാണ് ഈ പിന്നെ നെയ്തലക്കാവ് ഭഗവതി ഇത് തുറക്കുന്നത്. അതൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു എല്ലാം കലകളുമായി ചേർത്തുകൊണ്ടാണ് വരുന്നത്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂരത്തിൻ്റെ എല്ലാ വരവറിയിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഈ 36 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി സെക്രട്ടറിയിലേക്കുള്ളൂ. അല്ല, 36 മണിക്കൂർ ഞാൻ ഇന്നലെ തൊട്ട് ഇവിടെ ഉണ്ട്, ഞാൻ 6-ാം തീയതി കേട്ട് പോകുള്ളൂ. ആ തീരുമാനമാണ്. സാധാരണയായി പൂരനഗരിയിൽ ഒരാളെ കാണാറുണ്ട്, നമ്മുടെ ജയരാജ് വാര്യർ. ജയരാജ് വാര്യരുടെ മകളാണ് ഇന്ദുലേഖ, ഗായിക. വാര്യർ എവിടെ പോയി? ഇന്ന് അച്ഛൻ അവാർഡ് റിസീവ് ചെയ്യണ ദിവസമാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റിൻ്റെ അവാർഡ് ഉണ്ട് അച്ഛന്, ഹാസ്യപ്രതിഭ അവാർഡ്. അപ്പൊ അത് ഇന്നാണ് റിസീവ് ചെയ്യണേ അമ്പലപ്പുഴയിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങോട്ട് പോയിരിക്കുകയാണ്. എം ബി എ അവൻ്റെ പഠിക്കുകയാണ്, പരീക്ഷ അവൻ്റെ നാളെ വെച്ചിട്ട്. അതെ അതെ, നാളെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് എനിക്ക് എം ബി എ. അപ്പൊ അതിന് മുമ്പ് അതെ പൂരത്തിന്റെ മണമൊക്കെ ഒന്ന് പിടിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് അച്ഛനിലേക്ക് കൂടെ പോയാലോ. ഒരു പൂരം എന്ന് പറയുമ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടെ ഒരു പ്രതീകമാണ്, എങ്ങനെയാണ് അതിനെ ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെയായിരിക്കും? ഈ പൂരം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി പറയുകയുണ്ടായി, മേളങ്ങളുടെയൊക്കെ സാധാരണക്കാരെ മനുഷ്യർക്ക് ഒരു ആസ്വാദ്യതകളും ഇല്ലാത്ത മനുഷ്യരാണെങ്കിലും ഇവിടെ വരുന്ന മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എല്ലാവരും കാണുന്നത്. അതൊരു വലിയൊരു മനസ്സ് ഈ തൃശ്ശൂർക്കുണ്ട്. ഏത് നാട്ടുകാരനും ഇവിടെ വന്നാലും ആ ഒരു 36 മണിക്കൂർ തൃശ്ശൂർക്കാരനായിട്ട് മാറും. ഇവിടെയുള്ള മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ഇവിടെ വന്ന് കയറിയാൽ നിങ്ങൾ തൃശ്ശൂർക്കാരനായിട്ട് മാറും. മേളത്തിൻ്റെ ഒപ്പമാണെങ്കിലും ജനങ്ങളുടെ ഒപ്പമാണെങ്കിലും നിങ്ങൾക്കിതൊരു വേറൊരു ലോകമായിട്ട് തോന്നും. ഇങ്ങനത്തെ ഒരു ലോകം വേറെ ഇല്ലേ, അതിവിടെ മാത്രമേ ഉള്ളൂ. അത് എല്ലാ മനുഷ്യരുടെയും, ഇവിടെ നിരീശ്വരവാദികളുണ്ടാകാം, മതവിശ്വാസികളുണ്ടാകാം, പലതരത്തിൽ വരുന്ന മനുഷ്യരുണ്ടാകാം. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരൊറ്റ ബിന്ദുവിൽ ഒന്നിക്കുന്ന ഒരു അനുഭവമാണ്. മാത്രമല്ല ഇവിടെ എല്ലാവരും ഒരു പൊട്ടായിട്ട് മാറണം. ചെറിയ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടാണ്, പക്ഷെ വലിയ വലിയ മനുഷ്യരുണ്ടാ. പക്ഷെ നമ്മളൊക്കെ ചെറിയ ചെറിയ പൊട്ടായിട്ട് മാറണത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് വലിയവനും ഇവിടെ ചെറിയവനെ കണ്ടില്ല, മന്ത്രികളെ പോയിണ്ടില്ലേ, അവിടെ എല്ലാവരും ഇവിടെ ഈ തൃശ്ശൂർ പറഞ്ഞത് തുടർച്ചയായിട്ട്. നമ്മുടെ കവി വേണമെങ്കിൽ ഒരു പൂരത്തിന്റെ റിബിൻ പക്ഷെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്, കാരണം ഇത്രയും ആളുകളോട് കൂടി നിൽക്കുന്നു. അതുകൊണ്ട് പാട്ടിലേക്കൊന്ന് പോവാം. ഞാൻ പാടുന്ന ആളല്ല, എഴുതുന്ന ആളാണ്. പാടി പശകോ, ഞാൻ സിനിമയിൽ എഴുതി പാട്ട് ഞാൻ വെറുതെ പറയാം.
തേനുണ്ടോടി അമ്പിളിച്ചന്തം, തേനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേനാരപ്പൂങ്കുയിലേ കാവളം കിളിക്കാതില് ചൊല്ലാണ് കണ്ണിനി തിരിക്കന്മഷി വേണ്ടെന്ന് കുമ്പിളിൽ പൂമാണാവുമായത്താണ് കാറ്റുമൂളണ കരിവള വേണ്ടെന്ന് എന്തിനാവോ ഏതിനാവോ നീതൊന്നും അറിഞ്ഞതേയില്ലെന്റെ പഞ്ചാരപ്പൂങ്കുയിലേ. മാളവികയുടെ വിശേഷങ്ങളിലേക്ക് കൂടി പോയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത പാട്ടിലേക്ക് പോകാം. അതെ, തീർച്ചയായിട്ടും ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആവുന്നതും തൃശ്ശൂർക്കാരിയാണ് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നതും ഈ പൂര സമയത്ത് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ മന്ത്രി? എങ്കിലും ഈ പൂര നഗരിലേക്ക് വരുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു ഫീലിംഗ്? ചെറുപ്പം മുതൽ ഇവിടേക്ക് വരുന്ന ഒരാളാണ്. 1982 SSLC പഠിക്കുമ്പോൾ മുതൽ പൂരം കാണാൻ വന്ന ആളാണ്. ഇന്ന് വരെ മുടക്കിയിട്ടില്ല. ഞാൻ MLA ആയതിനു മുമ്പും MLA ശേഷവും മന്ത്രിയായപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പൂരത്തിൻ്റെ, ഇപ്പോൾ ജയരാജ് വാര്യർ എൻ്റെ കൂടെ എല്ലാ കൊല്ലം പൂരത്തിനുണ്ടാവുന്ന ഒരാളാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പണ്ട് സ്ഥിരം പൂരത്തിന് ഞങ്ങൾ ഒരുമിച്ച് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തൃശ്ശൂർ കേരളമ്മ കോളേജിൽ ഞാൻ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് ആ കോളേജ് പഠിച്ച കാലഘട്ടത്തിലാണെങ്കിൽ ഞങ്ങളുടെ ഒരു വലിയൊരു സെൻറ്റിമെൻസ് ആയിരുന്നു പൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രക്തത്തിൽ അലിഞ്ഞ ഒരു സംഗതിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത്, തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചെറുപ്പം MLA ആയിരിക്കുമ്പോൾ ആറാട്ടുപുഴ തൃശ്ശൂർ പൂരം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പൂരങ്ങളുടെ നാടാണ് ആറാട്ടുപുഴ. ഒരുപാട് പൂരങ്ങൾ, അപ്പോൾ പൂരങ്ങളും മേളം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരുതരം ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ മേളം കൊട്ടുന്ന കുട്ടന്മാരാരും, അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മേള വിദഗ്ധന്മാരായിട്ട് വലിയ സൗഹൃദം. ഒരു കാര്യം ഞാൻ പറയാം, ലോകത്ത് ഒരു സ്ഥലത്തും ഇതുപോലൊരു സിംഫണി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ നടക്കുന്ന എലിഞ്ഞിത്ര മേള എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സിംഫണിയാണ്. അതുപോലെ മനോഹരമായ ഒരു ക്ലാസിക്കൽ സിംഫണി നിങ്ങൾക്ക് ലോകത്തൊരു സ്ഥലത്തും കേൾക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെ പാറമികാവിൻ്റെ മുമ്പിൽ നടക്കുന്ന ചെമ്പട മേളം നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയുന്നത്? മഠത്തിൽ വരവിൻ്റെ ഭാഗമായി നടക്കുന്ന പഞ്ചവാദ്യം, പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗങ്ങളിൽ പോയി കാണണമെങ്കിൽ അവിടെ പോയി കാണണം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം, ഏറ്റവും ലാസ്റ്റ് ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ വീണ്ടും ഒരു പാണ്ഡിമേളാണ്. ആ പാണ്ഡിമേളം കൂട്ടി ആണ് അത് പിന്നെ ഉപചാരം ചൊല്ലി പിരിയുന്നത്. ഒരു വളരെ വൈകാരികമായ അംശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഒരു പ്രത്യേകതയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ മാറപ്പുറം മെത്രാപോലീത്ത ഇന്ന് തിരുവമ്പാടിയുടെ ഇത് ചമയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വന്നൊരു കൊട സമർപ്പിച്ചു, 10,000 രൂപയും കൊടുത്തു. മിനിഞ്ഞാൽ ഞാൻ പാറമകാവിനോട് പോയപ്പോൾ അവിടെ യോഹനാൻ തിരുമേനി വന്നു, അവിടെ ഒരു കൊട സമർപ്പിച്ചു, 10,000 രൂപ തന്നു. നേരത്തെ താഴത്ത് പിതാവ് വന്നു ഇവിടെ എല്ലാ ദിവസങ്ങളെയും കണ്ട് അവർ വന്ന് അവർ സ്ഥിരമായി വരുന്ന ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഇവിടുത്തെ മുസ്ലിം ദേവാലയങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് തൃശ്ശൂർ പൂരം. വടക്കുനാഥൻ്റെ അമ്പലത്തിലേക്ക് നാളെ എല്ലാവർക്കും കടന്നില്ല. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ നിരീശ്വരവാദിക്കും വരാം, എല്ലാവർക്കും വരാം, അവിടെ യാതൊരു രീതിയിലുള്ള ഒരു തടസ്സങ്ങളില്ല. വടക്കുനാഥനാണ് ഇതിനെ പിന്നെ ഇതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന ആൾ, വടക്കുനാഥനാണ്. അവിടെ നിന്ന് നാളെ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വർണ്ണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ എലിന്ദ്ര മേളം കഴിഞ്ഞാൽ തെക്കോട്ടേക്ക് ഇറങ്ങുകയാണ് ആനകളെല്ലാം. ഇറങ്ങി അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് വർണ്ണ വിസ്മയങ്ങളുടെ ഒരു കാഴ്ചയാണ് അത്, കുടമാറ്റം. ഇങ്ങനൊരു ആശയം എത്ര കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ. പിന്നെ ഇവിടെ നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക്കൽ ഡിസൈനാണ്. നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ മുഴുവൻ സ്വാംശീകരിക്കുന്ന ഒരു ഡിസൈനാണ്. ചെറുപ്പുകാരനായിട്ടുള്ളൊരു തിരുമേനി പണ്ട് ഡിസൈൻ ചെയ്തതാണ്. അതിനെ വെല്ലുന്ന ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ മേളങ്ങളും അതുപോലെ തന്നെ വിവിധ വാദ്യമേളങ്ങളും അതിൻ്റെ വർണ്ണചമയങ്ങളും അതുപോലെ തന്നെ വഞ്ചാമരം, ആലവട്ടം എന്നൊക്കെ പറഞ്ഞ പുരാതന കാലം മുതലേ തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന നോക്കി തന്നെ അതെ അത് പറഞ്ഞാൽ ഇന്ദുവിന് പാട്ട് പാടും, കാരണം പിന്നെ ആ പുതിയ വീഡിയോ ആൽബം ഇന്ദുവിന്റെ ആണ്. പൂര വിശേഷങ്ങൾ, പൂരം മനോഹരം അല്ലേ? ആൽബത്തിന്റെ പേര് അതെ, ഹരി പി നായരാണ് ഡയറക്ട് ചെയ്ത്, ലിറിക്സ് എഴുതി രാം സുരേന്ദർ ഈണമിട്ട്. അതെ, പാടാം. ശ്രീ വടക്കുന്നാഥ നിൻ തിരുസന്നിധൗ, ശ്രീയും ദേവസമാഗമമായി പാരാഗ വിസ്മയസ്മേരം വിടർത്തുന്ന ചേലൊത്ത പൂരത്തിനാരംഭമായി പൂരം മനോഹരം നേരം പ്ര
ഭാമയം കാലം കൊളുത്തും കിടാവിളക്ക് പൂരം മനോഹരം മേളം രസാവഹം കാലം മുഴക്കുന്ന കേളികൊട്ട് ഒരു കയ്യടി കൊടുക്കാന്നാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും അച്ഛോ ഈ പൂരനഗരിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് ഒരുപാട് വർണ്ണ പൊലിമകളുണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച അച്ഛൻ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഈ വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇതൊരു ജനക്കൂട്ടത്തിൻ്റെ ഒരു കൊടയാണ് ആനേര് പുറത്ത് ഉയർത്തണ കൊട കാണാനായിട്ട് വലിയൊരു കൊട ഇവിടെ വിരിച്ചു നിർത്തിയിരിക്കുകയാണ് ആ കൊടമാറ്റത്തിൻ്റെ ഭാഗ സമയത്ത് ഒരാൾ ഹെലികോപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കൊട ഒരു വലിയൊരു കൊട അത് നമ്മളൊക്കെ നിൽക്കണ വലിയൊരു കൊടയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഇവിടെ വരുന്ന ആൾക്കാർ മറ്റു രാജ്യക്കാരടക്കം വന്നിട്ട് അന്തമിട്ടിട്ട് പോയി ഇത് എന്താ ഇവിടെ ഇത്രയധികം ആൾക്കാർ എന്നുള്ളതാണ് കാരണം അതെന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇതെങ്ങനെ ഇത്രയധികം ആൾക്കാർ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇത്രയധികം ആൾക്കാരെ തൃശ്ശൂർ കാണാൻ പറ്റുമോ ഒരിത്തിൽ ലോകത്തിൽ ഒരിത്തിൽ കാണാൻ പറ്റില്ല അവൻ കാലു വയ്യാത്തവനോടൊക്കെ അഴിഞ്ഞഴിഞ്ഞ് ഈ ഇവിടെ എത്തും കാരണം അതൊരു ഒരു സ്നേഹ സമൂഹമാണ് ഇവിടെ ഞാൻ പറയാം അത് അതിൻ്റെ ഒരു പ്രകാശനമാണ് ഈ കുടമാറ്റവും ഒക്കെ വരുന്നത് ഇവിടെ എല്ലാ മനുഷ്യരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ പുതുക്കൽ ഇവിടെ വന്നിട്ട് കൂട്ടുകാരാവുന്ന എത്ര പേരുണ്ട് ഇവിടെ വന്നിട്ട് കാലങ്ങൾക്ക് ശേഷമുള്ള സൗഹൃദങ്ങൾ പുതുക്കുന്നവരുണ്ട് ഇവിടെ വലിയൊരു സ്നേഹ സമൂഹം സൃഷ്ടിക്കുകയാണ് ഇത് തൃശ്ശൂരിന് മാത്രമുള്ള സംഭവമാണ് അതിന് നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം തീർച്ചയായും നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയ ശേഷം